ഓം ശ്രീ സായിരാം. സ്വാമിയുടെ കൃപയാൽ അധ്യായം 8 പ്രവേശിക്കുന്നു. ജഗതീശ്വരൻ. പഞ്ചഭൂതങ്ങളും അവിടുത്തെ നിയന്ത്രണത്തിൽ. പഞ്ചഭൂതങ്ങളായ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവ ഭഗവാൻ ശ്രീ സത്യസായിബാബയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. കുറച്ച് സംഭവങ്ങളിൽ നിന്നും ഈ പ്രസ്താവനയുടെ സത്യസ്ഥിതി നമുക്ക് നിർണയിക്കാനാകും. അഗ്നിയിൽ നിന്നും രക്ഷണം. ഒരു ദിവസം ബാബയ്ക്ക് പെട്ടെന്ന് ശരീരത്തിൽ ചൂട് വർദ്ധിച്ചു. 104.5 ഡിഗ്രി ഫാരൻഹീറ്റ്. ഭക്തന്മാർ ആകുലതയിലായി. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭക്തന്മാർക്ക് സന്തോഷം ജനിപ്പിച്ചുകൊണ്ട് ചൂട് കുറഞ്ഞ് 99 ഡിഗ്രിയായി. പക്ഷേ ചുറ്റിനുമുണ്ടായിരുന്ന ആർക്കും എന്തുകൊണ്ട് ചൂടിങ്ങനെ പൊടുന്നനെ വർദ്ധിച്ചു, കുറഞ്ഞു എന്നൊന്നും മനസ്സിലായില്ല. രാത്രി 9 മണി. സ്വാമിയുടെ വസതിക്ക് മുകളിൽ തുറന്ന സ്ഥലത്ത് അത്താഴം ഒരുക്കിയിരുന്നു. ആനന്ദകരമായ രാത്രി, തണുപ്പ്, മനോഹരമായ തിങ്കൾ പ്രഭയും. സുന്ദരമായ അന്തരീക്ഷത്തിൽ എല്ലാവരും ആഹാരം കഴിച്ച് രസിച്ച് ആഹ്ലാദിച്ചിരിക്കവേ ബാബ ഒരു ഭക്തന് നേർക്ക് തിരിഞ്ഞ് അരുളി, "നാളെ നീ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ നിന്റെ അമ്മയോട് അഗ്നിയുമായി വളരെ സൂക്ഷിക്കണമെന്ന് പറയുക. അതേസമയം അവളെ ഞാൻ സദാ എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തിരക്ഷിച്ചു കൊള്ളുമെന്ന ഉറപ്പും നൽകുക." ബാബയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും പകച്ചുപോയി. എന്താണ് അഗ്നിയെക്കുറിച്ചും വരാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ചും സ്വാമി സൂചിപ്പിച്ചത്? കാര്യമെന്തെന്നറിയുവാൻ അവർ ബാബയെ നിർബന്ധിച്ചു. സ്വാമി വിശദീകരിച്ചു, ഇയാളുടെ അമ്മ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് ചുറ്റും ധാരാളം ദീപങ്ങൾ കൊളുത്തിയിട്ടുണ്ട്. പ്രാർത്ഥനകൾ സമർപ്പിക്കവേ സാരിയിൽ തീപിടിച്ചു. അവരത് ശ്രദ്ധിച്ചതുമില്ല. തീ കെടുത്താനായി അവളുടെ സമീപം എനിക്ക് ചെല്ലേണ്ടി വന്നു. ആ പുണ്യവതിക്ക് എങ്ങനെയുണ്ടെന്നറിയാൻ ട്രങ്കോൾ ബുക്ക് ചെയ്യാനുള്ള സ്വാമിയുടെ അനുവാദം കുറച്ച് ഭക്തന്മാർക്ക് ലഭിച്ചു. ഫോണിൽ അവരെ കിട്ടി. അവർ സംഭവം സത്യമെന്ന് ഉറപ്പു നൽകി. സ്വാമിയും അവരോട് സംസാരിച്ചു. അവളോടുള്ള കൃപ മൂലം സ്വാമി തന്നെയാണ് തീ കെടുത്തിയതെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. പക്ഷേ ഉത്കണ്ഠയോടെ ആ പരമഭക്തയായ മഹിള തിരക്കി, "സ്വാമി, എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടുത്തെ കൈകൾക്ക് പൊള്ളലേറ്റോ?" സ്വാമി മധുരമായി ഉറപ്പു നൽകി, "ഇല്ല, ഒട്ടുമില്ല. അഗ്നി എനിക്ക് ഒരു ഉപദ്രവവും ചെയ്യില്ല. എൻ്റെ ശരീരത്തിൽ ചൂട് കുറച്ചുയർന്നു, പക്ഷേ താമസിക്കാതെ കുറയുകയും ചെയ്തു. പരിഭ്രമിക്കാതിരിക്കൂ. വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷണം. ബാബ പഴയ മന്ദിരത്തിൽ താമസിക്കും കാലം. അന്നൊരിക്കൽ ചിത്രാവതിയിൽ വെള്ളപ്പൊക്കമുണ്ടായി. വെള്ളം പൊടുന്നനെ ഉയർന്നു. ക്ഷേത്രത്തിന് ചുറ്റും ജലം വലയം ചെയ്തു. സാഹചര്യം വളരെ ഭീഷണമായി. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ മഴവെള്ളം വീടിനകത്തടിച്ചു കയറി സർവ്വതും വിഴുങ്ങും. ആ നിമിഷം ബാബ ഒഴുകുന്ന ജലത്തിലേക്ക് നടന്നു വന്നു. അവിടുന്ന് അരളി, "മതി മതി, ഇനിയും പുറകോട്ട് പോകൂ." ഉടൻ തന്നെ ജലപ്രവാഹം പിന്തിരിയുവാൻ തുടങ്ങി. നേരത്തെ പ്രസ്താവിച്ചതുപോലെ ആദ്യമായി വേദപുരുഷ സപ്താഹ ജ്ഞാനയജ്ഞം നടക്കുന്ന സമയം ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പ്രശാന്തി നിലയത്തിൽ തടിച്ചുകൂടിയിരുന്നു. പൂർണാഹുതി ആകാറായി. ആകാശം ഇരുണ്ടു. കറുത്ത കനത്ത മേഘക്കൂട്ടങ്ങൾ ഇടിമിന്നലോടെ ആകാശം നിറഞ്ഞു. കനത്ത മഴയ്ക്കുള്ള ഒരുക്കം. ഇന്നത്തെ ഓഡിറ്റോറിയം അന്നില്ല. തുറസായ സ്ഥലത്ത് തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് മഴ പെയ്താൽ കയറി നിൽക്കാനൊരിടമില്ല. മഴ പെയ്താൽ എല്ലാ പരിപാടികളും സ്തംഭിക്കും. ജനങ്ങൾ വല്ലാതെ അസ്വസ്ഥരായി. ഭക്തജനങ്ങളുടെ ഉത്കണ്ഠ കണ്ട് ബാബ ഉറപ്പു നൽകി, "പരിഭ്രമിക്കാതിരിക്കൂ, മഴ പെയ്യില്ല." ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ കരിമുകിലുകൾ അകന്നു, മാനം തെളിഞ്ഞു. പൂർണാഹുതി നിശ്ചിത സമയം തന്നെ ഒരു തടസ്സവുമില്ലാതെ ഗംഭീരമായി നടന്നു. ജലം പെട്രോളായി. ഒരിക്കൽ ബാബ ബാംഗ്ലൂരിലേക്ക് പോകുന്ന സമയം യാത്ര കാറിൽ. ചിക്ബെല്ലാപ്പൂർ നഗരത്തിന് തൊട്ടു മുന്നിലെത്താറായപ്പോൾ വാഹനം നിശ്ചലമായി. പെട്രോൾ തീർന്നതാണ്. അടുത്തെങ്ങും പെട്രോൾ പമ്പുമില്ല. സമീപത്തുണ്ടായിരുന്ന കുളത്തിൽ നിന്നും വെള്ളം കോരിക്കൊണ്ടുവരാൻ ബാബി അരുളി. വെള്ളം കൊണ്ടുവന്നു. സ്വാമി തൻ്റെ തൃക്കൈ അതിലിട്ട് കുറച്ചുനേരം ഇളക്കി. അതിനുശേഷം ആ ജലം പെട്രോൾ ടാങ്കിലേക്ക് ഒഴിക്കാൻ നിർദ്ദേശിച്ചു. എഞ്ചിന് വീണ്ടും ജീവൻ കിട്ടി. ഒരു തടസ്സവുമില്ലാതെ യാത്ര പൂർത്തിയാകുകയും ചെയ്തു. ഇതുപോലെ തന്നെ മറ്റൊരു സന്ദർഭം. ബാബ ഭക്തസംഘത്തോടൊപ്പം മഹാരാഷ്ട്രയിലെ ഔറംഗബാദ്, എല്ലോറ എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചു. ആന്ധ്രയിലെ ഹൈദരാബാദിലേക്ക് കാറിൽ യാത്രയായി. യാത്രക്കിടയിൽ പെട്രോൾ തീർന്ന് വാഹനം നിന്നു. ആ സമയത്ത് പെട്രോൾ വിൽപ്പനക്കാർ
സംസ്ഥാനം മുഴുവനും സമരത്തിലും. പെട്രോൾ ലഭിക്കാനൊരു മാർഗവുമില്ല. ഭഗവാൻ കാറിനോട് കൽപ്പിച്ചു, ഓടുക. വണ്ടി ഓടി ഹൈദരാബാദിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ബാബ കസ്തൂരിയോട് അരുളി, കസ്തൂരി, ഒരു തുള്ളി ഇന്ധനമില്ലാതെ നാം 180 മൈൽ പിന്നിട്ടു. എന്തിന് പെട്രോളിനെ കുറിച്ച് പറയുന്നു? വെള്ളം പോലും വഴിയരികിൽ കിട്ടാനില്ലായിരുന്നു. വെള്ളം കൊണ്ട് ടാങ്ക് നിറയ്ക്കാമെന്ന് വെച്ചാൽ നാം ഒരു അരുവിയോ കുളമോ പോലും വഴിയരികിൽ കണ്ടില്ല. ഹിമാലയത്തിലെ സൂര്യപ്രഭ. 1961 ജൂണിൽ ഭഗവാൻ മാതാപിതാക്കളുമൊത്ത് ബദരീനാഥിൽ തീർത്ഥാടനത്തിന് പോയ കാര്യം നാം നേരത്തെ വായിച്ചു കഴിഞ്ഞു. അന്നത്തെ യു പി ഗവർണർ ശ്രീ ബോർഗുല രാമകൃഷ്ണ റാവുവും അനുചര സംഘത്തിൽ ചേർന്നിരുന്നു. തീർത്ഥാടകർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. ഹിമാലയത്തിൻ്റെ ഉയർന്ന ശൃംഗങ്ങളിലാണ് ബദരീനാഥും ഋഷികേശും സ്ഥിതി ചെയ്യുന്നത്. അവിടെ മഞ്ഞുവീഴ്ച സാധാരണം. ഋഷികേശിൽ നിന്നും ബദരീനാഥിലേക്കും തിരിച്ചു വരാനുമായി ഒരാഴ്ച വേണം. എന്തായാലും ആ ഒരാഴ്ചക്കാലം തീർത്ഥാടകർക്ക് മഞ്ഞുവീഴ്ചയെ നേരിടേണ്ടി വന്നില്ല. മറിച്ച് അവരെ കാത്തിരുന്നത് ജ്വലിക്കുന്ന സൂര്യൻ, അതിഥി സൽക്കാരപ്രിയനായ ആദിത്യദേവൻ അന്തരീക്ഷം സൗകര്യപ്രദവും സുഖകരവുമാക്കി. നാട്ടുകാർ അസാധാരണമായി കാലാവസ്ഥ ശ്രദ്ധിച്ചു, സന്തുഷ്ടരായി. ഈ പ്രതിഭാസം വിജനവും കഠിനവുമായ ഹിമഗിരി ശൃംഗങ്ങളിൽ സാധനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന പുണ്യാത്മാക്കൾ പലരും ശ്രദ്ധിച്ചു. അവർ വളരെ ശരിയായി തന്നെ അനുമാനിച്ചു, ഏതോ മഹത്തായ ആധ്യാത്മീയ പ്രഭാവമുള്ള മഹാൻ ഇവിടം സന്ദർശിക്കുന്നു. അതാണ് അസാധാരണമായ സുഖകരമായ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് കാരണം. ഒരു ഭക്തൻ ഭഗവാനോട് ചോദിച്ചു, സ്വാമി, അവിടുന്ന് വളരെ കുറച്ചേ ആഹാരം കഴിക്കുന്നുള്ളൂ. അവിടുത്തെ ശരീരവും പഞ്ചഭൂത നിർമ്മിതം. ആഹാരം കഴിക്കാതെ എവിടെ നിന്നാണ് സ്വാമിക്ക് ഈ ഊർജം ലഭിക്കുന്നത്? ബാബ സാരഗർഭമായി മറുപടി പറഞ്ഞു, പഞ്ചഭൂതങ്ങൾ എനിക്ക് ഊർജം നൽകുന്നില്ല, ഞാനാണ് അവയ്ക്ക് ഊർജം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓം ശ്രീ സത്യസായി പരബ്രഹ്മണേ നമഃ. 8-ാം അധ്യായം സമാപ്തം. ഓം ശാന്തി ശാന്തി.